ഒത്തുതീർപ്പ് ബളിക്ക ബിജെപി സ്റ്റാർ ക്യാമ്പയിനറാക്താറ ഋഷഭ് ഷെട്ടി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹാമൊട്ടമാരാണ്, നിങ്ങൾ മഹാവിഡ്ഢികളാണ് എന്ന് ഞാനിപ്പോ പറഞ്ഞളയും. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചളയില്ലടാ. ഞാൻ പറഞ്ഞത് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസ് മുഴുവൻ പറഞ്ഞിരുന്നു, മമ്മൂട്ടി എന്ന് പറയുന്ന നടന് അവാർഡ് കിട്ടില്ല. അത് എന്റെ ഒരു ഉറപ്പാണ്, എന്റെ ഒരു ബോധ്യമാണ്, എന്റെ ഒരു രാഷ്ട്രീയമാണ്. കാരണം അത് അങ്ങനെയും നടക്കുകയുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ നൻപക നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ കൂടി നാഷണൽ അവാർഡിന് കാന്താരം എന്ന് പറഞ്ഞ സിനിമയോടൊപ്പം മത്സരിക്കാനുണ്ടായിരുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതാണ്. റൊഷാഖ് എന്ന് പറയുന്ന പരീക്ഷണ സിനിമ കൂടി അവർ മുമ്പിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ പരീക്ഷണ സിനിമയെ അവർ മാറ്റിക്കളഞ്ഞു. പോട്ടെ, അതൊരു ലൈം ലൈറ്റിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ചൊരു സിനിമ എന്ന രീതിയിലൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ അതിനൊപ്പം തന്നെയാണ് കാന്താരം എന്ന് പറയുന്ന ആ ഒരു സിനിമ കൂടി വന്നത്. നൻപകൽ നേരത്ത് മയക്കെന്ന് പറഞ്ഞ ലിജു ജോസ് പല്ലിശ്ശേരി സിനിമയ്ക്കൊപ്പാണ്. ഞാൻ പറഞ്ഞായിരുന്നു തീർച്ചയായിട്ടും നൻപകൽ നേരത്ത് മയക്കത്തിനോ, അതുമല്ലെങ്കിൽ നൻപകൽ നേരത്ത് മയക്കത്തിലെ നമ്മുടെ മമ്മൂട്ടിയുടെ അഭിനയത്തിനോ അവാർഡ് കിട്ടാൻ ഒരു സാധ്യതയില്ല. സാധ്യതയില്ല എന്ന് അതിൻ്റെ അർത്ഥം കൊടുക്കില്ല എന്നതാണ്. കാന്താരയ്ക്കാണ് കൊടുക്കുക. അതിന്റെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ പറയാൻ കേട്ടോ. കഴിഞ്ഞ തവണ നമ്മുടെ പ്രാണപ്രതിഷ്ഠയ്ക്കൊക്കെ വളരെയധികം പിന്തുണ കൊടുത്ത ഒരു നടൻ കൂടിയാണ് ഈ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. അതുമാത്രമല്ല കേട്ടോ, കഴിഞ്ഞ തവണ വീണ്ടും മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഒരു വലിയ അഭിനന്ദന നോട്ടൊക്കെ, ഒരുപക്ഷെ ഇന്ത്യൻ നടന്മാരിൽ ഏറ്റവും വലിയൊരു അഭിനന്ദന നോട്ടൊക്കെ എഴുതിയിട്ട ഒരാളാണ് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. ഇങ്ങനെ ഈ പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർണാടകയിലെ ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ കൂടി ഇപ്പൊ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുള്ള ഈ ഒരു മനുഷ്യനല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന ഏകദേശം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള കൈരളി ചാനലിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരോടൊപ്പം നിൽക്കുന്ന സർവോപരി മലയാളി ആയിട്ടുള്ള ഈ ഒരു മനുഷ്യന് ഒരു നാഷണൽ അവാർഡ് കിട്ടുമെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാവിഡ്ഢിത്തമാണെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ തവണയ്ക്ക് കുറച്ചങ്ങോട്ട് പുറകിലോട്ട് പോകാന്നേ നമ്മുടെ പേരൻപ് എന്ന് പറയുന്ന സിനിമ, പേരൻപ് സിനിമയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? മേജർ രവി എന്താ പറഞ്ഞേ, രണ്ടാമത്തെ അതായത് സെക്കൻഡ് ഹാഫിന് ശേഷം എന്തോ എവിടെയോ ഒരു ലാഗ്, സിനിമയ്ക്ക് ലാഗ് ഉണ്ടായതിന് അതിൽ അഭിനയിക്കുന്ന അഭിനേതാവ് എന്ത് വിളിച്ചു എന്നേ. നോക്കേണ്ടത് അഭിനയം മാത്രമാണ്, അയാൾ നന്നായിട്ട് ആ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ്. ആ ലാഗ് ഉള്ളതുകൊണ്ട് മമ്മൂട്ടിയുടെ അഭിനയത്തിന് ഒരല്പം ഇടർച്ച സംഭവിച്ചു എന്നായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ആക്ഷേപം. അതൊക്കെ പോട്ടെ, ഇത്തവണത്തെ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ട് തകർത്ത് അഭിനയിച്ച ആ ഒരു മനുഷ്യന്റെ അഭിനയത്തിന് എവിടെയായിരുന്നു ലാഗ്? ആ സിനിമയിൽ എവിടെയായിരുന്നു ലാഗ്? ഞാൻ പറയുന്നത് കാന്താരം മോശം സിനിമ എന്നല്ല, പക്ഷെ അവാർഡ് കൊടുക്കാൻ മാത്രം നല്ല സിനിമ എടുത്തു, അവാർഡ് കൊടുക്കാൻ മാത്രം നല്ല സിനിമയൊന്നുമല്ല കാന്താരം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ അല്ലു അർജുന് കിട്ടിയ അവാർഡല്ലേ, അപ്പൊ പിന്നെ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനൊക്കെ അത് കൊടുക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. ഒരുപക്ഷെ അതുവരെയുള്ള ഒരു ചോക്ലേറ്റ് വേഷം എന്ന് വ്യത്യസ്തമായൊരു വേഷം കണ്ടുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും അല്ലു അർജുനോട് ഭയങ്കര പ്രണയം തോന്നിയോണ്ടൊക്കെ ആയിരിക്കും കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അത് കിട്ടാൻ മാത്രം എന്ത് അഭിനയമായിരുന്നു ആ ഒരു സിനിമയിൽ ആ ചെങ്ങായി ചെയ്തു വെച്ചെന്ന് എനിക്കറിയില്ല. ഇത് ഈ സിനിമയിൽ തന്നെ എടുത്തു കാന്താരയിലെ അവസാനത്തെ ഒരു നിമിഷങ്ങളിൽ, ഒരു അഞ്ചോ പത്തോ നിമിഷങ്ങളിൽ മാത്രമാണ് ഒരു പെർഫോമൻസ് ആർട്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു പ്രത്യേക ഭ്രാന്തമായ സ്ഥാനമൊക്കെ കാട്ടിവിട്ടുന്നത്. അത് കണ്ടിട്ടാണ് അവാർഡ് കൊടുത്തത്, അതാണ് അഭിനയം. അത് കണ്ടിട്ട് കൊടുക്കാൻ മാത്രം വില കുറഞ്ഞ സാധനമാണോ ഈ നാഷണൽ അവാർഡ് എന്ന് പറയുന്ന സാധനം? എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇതിന് അർഹനായിട്ടുള്ള ഏക മനുഷ്യൻ അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ മലയാളത്തിൽ നല്ല മത്സരം തന്നെയാണ്, മലയാളത്തിൽ ഗംഭീരമായിട്ടുള്ള മത്സരം തന്നെയാണ്. കാതൽ തിക്കോർ എന്ന് പറയുന്ന സിനിമയും നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയും തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നന്നായിട്ട് ഇത്തവണ പെർഫോം ചെയ്തത് കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയേക്കാൾ കൂടുതലായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ തന്നെയാണ്. ഹി ഡിസേർവ് ഇറ്റ്, അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് അവാർഡ് കിട്ടിയ ആള് അത് അർഹിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സംശയത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. അതിന്റെ പുറകില് ഞാൻ മുന്നേ പറഞ്ഞ പല കാരണങ്ങളും രാഷ്ട്രീയപരമായിട്ടുണ്ടാക്കി. എനിക്ക് തോന്നുന്നത് അത് രാഷ്ട്രീയം കലർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. രാഷ്ട്രീയം കലർന്നുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള അവാർഡുകളൊക്കെ മാറ്റപ്പെടുന്നത്. ഇങ്ങനെ എത്ര 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 അവാർഡുകൾ അങ്ങനെ തള്ളിക്കളഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും നമ്മുടെ മുമ്പിലേക്ക് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ച് തകർത്ത സിനിമകളൊക്കെ ഇനിയും നാഷണൽ അവാർഡിന് മുമ്പിലേക്ക് എത്താനുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, ആ അവാർഡുകളൊന്നും ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കൈകളിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡുകൾ നമ്മൾ ഇങ്ങനെ പറയുന്ന വാക്കുകളായിരിക്കും.
നമ്മൾ കൊടുക്കുന്ന സ്നേഹങ്ങളായിരിക്കും. അദ്ദേഹം തന്നെ നാഷണൽ അവാർഡും ദേശീയ അവാർഡും നേടിയ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം എന്നൊക്കെ മമ്മൂട്ടി ഇപ്പോൾ എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹം തന്നെയായിരിക്കും അവാർഡുകളായിട്ട് മാറ്റപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ ഒരു നാഷണൽ അവാർഡൊന്നും കിട്ടാൻ സാധ്യത. അതേസമയം തന്നെ ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള അപ്ലോസ് കിട്ടുന്നുണ്ട്. സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമയ്ക്കും ഗംഭീരമായിട്ട് അപ്ലോസ് കിട്ടുന്നുണ്ട്. ഒരു ബാലതാരത്തിന് മലയാളത്തില് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് അതിൽ ആൺകുട്ടി അതിന്റെ ബാലതാരത്തിന് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇങ്ങനെ സൗദി വിളക്കിക്ക് ഇതിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ ചില ആളുകളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തൊക്കെയായാലും ഈ അവാർഡുകൾ ആട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടേണ്ട അവാർഡ് തന്നെയാണ്. നല്ല സിനിമയായിട്ടും അതിലത്തെ ഒരുപാട് വർക്കിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ മലയാളത്തിനെ അങ്ങനെയെങ്കിലും ഒരല്പ സ്വല്പമൊക്കെ പരിഗണിച്ചതിൽ വലിയ സന്തോഷമാണ്. പക്ഷെ അതേസമയം എന്തുകൊണ്ട് നൻപകൽ നേരത്തെ മയക്കെന്ന് പറഞ്ഞ സിനിമ ഒരു തരത്തിലും പരിഗണിക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരല്പം സംശയം രാഷ്ട്രീയപരമായിട്ട് എന്നെ പോലുള്ള ആളുകളെ തലയിലേക്ക് കയറി വരുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതിൽ മറച്ചു വലിയ ചിന്തിച്ചിരുന്നു? നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ? നാഷണൽ അവാർഡ് ഉണ്ടെങ്കിൽ ഒന്ന് താഴ്ത്ത് എഴുതി വെക്കണേ. എങ്കിൽ നിങ്ങൾക്കൊക്കെ വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും അവാർഡ് കമ്മിറ്റിക്കാരെയും അവാർഡ് നിർണ്ണയിക്കാൻ വേണ്ടി വെക്കുന്ന ആൾക്കാരെയും ആ തലപ്പത്തിക്കുന്ന പല ആളുകളെയും നിങ്ങൾ അറിയാൻ ഇനിയും ഇരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബബായ് സുഹൃത്തുക്കളെ, ബബായ്.